അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അതേ നമ്മ ഇന്ന് ശ്രീകൃഷ്ണപ്രസാദ വെള്ളത്തിലാണ് വന്നേക്കണ്. നല്ല അടിപൊളി ആളപ്പണിയും കാര്യങ്ങളായിട്ടാണ് വന്നേക്കണ്. അപ്പൊ എന്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. പുറകെ പുറകെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോസിലും അത് വരുന്നതായിരിക്കുള്ളു. അപ്പൊ അതെ, ഇവിടെ വലടിച്ച് കഴിഞ്ഞ് ഇപ്പൊ വലടിച്ച് വലടിപ്പിച്ചോണ്ടിരിക്കണ ഒരു സീനാണ്ട് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാല ചുപ്പൊളിക്കാം നമുക്ക്. അങ്ങനെ മച്ചാന്മാരെ, ഞാനും കൊമ്പനും അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ കടൽ മച്ചാനും, ആളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാടെ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 4:45 ഇവിടെ എത്തി. അപ്പോൾ വേറെ തിരിവൊന്നും വരാത്തതിൻ്റെ പേരിൽ കുറച്ച് വൈകിയാണ് നമ്മൾ ഇന്ന് പോയത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വള്ളത്തിലേക്ക് കയറി പോകേണ്ടി കാണ്. അങ്ങനെ ഏകദേശം ഒരു 5 PM ആവാറായപ്പോഴേക്കും നമ്മുടെ വള്ളം കെട്ടഴിച്ച് നേരെ കടലിലേക്ക് പോവുകയാണ്. ഇതുവരെ തിരിവൊന്നും വന്നിട്ടില്ല, എന്നാലും അവിടെ പോയി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വലടിക്കാനുള്ള സെറ്റപ്പിലാണ് നമുക്ക് ഇവിടുന്ന് പോണത്. അങ്ങനെ നമ്മുടെ സൂര്യൻ പൊന്തി ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. നേരം പരപരാന്ന് വെളുത്ത് വന്നുള്ളൂ. എന്താണെന്നറിയില്ല, സൂര്യനെ കണ്ട അപ്പം ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെ നമ്മുടെ കരിയർ വെള്ളം ബാക്കിൽ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇത് ഓഫാണ് ആ വെള്ളം കെട്ടി ഒലിച്ചുണ്ടെന്നാണ് ചെയ്യുന്നത് നമ്മുടെ ഈ വലിയ വെള്ളം. അല്ലാതെ അതിൻ്റെ പെട്രോൾ മണ്ണെണ്ണ തീർക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും ഒരേ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ വലിയ കെട്ടി ഒലിച്ചുണ്ടെന്നാണ്. അതെ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റൂടാ നമ്മുടെ മറ്റേ കടൽപ്പന്നിയിലെ കടൽപ്പന്നി ഡോൾഫിൻ എന്നൊക്കെ പറയും. അവിടെ ചെറുതായിട്ടൊന്നും പറയുന്നുണ്ട് കണ്ട. അടുത്ത് കിട്ടുമോ നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അതെ, ഞങ്ങൾ ഇവിടെ തിരിവറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇതുവരെ തിരിവൊന്നും വന്നിട്ടില്ല. ചേട്ടന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ്. കൊമ്പനൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഓരോരുത്തർ ഉറക്കത്തിലും കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ ഒരു തിരിവ് പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നേരെ ജെറ്റിടെ നീണാ കാണുന്നത് വെള്ളം കണ്ട. അപ്പോൾ കുറേ വെള്ളക്കാരും ആ ഒരു വശത്തെ, ഏകദേശം ആ ഒരു വശത്തേക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പുറകെ തന്നെ. കാരണം ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എല്ലാവരും വരും. അപ്പോൾ ഒരു വള്ളക്കാരവിടെ വലടിച്ച് എടുക്കണൊരു കാഴ്ചയാണ് കാണുന്നത് കണ്ട. അവിടെ വലടിച്ചിട്ടുണ്ട് ഒരു വള്ളക്കാർ. നല്ല സ്പീഡിലാണ്ട് ഈ വള്ളം പോകുന്നു. പോണ പോക്ക് നോക്കി, നല്ല സ്പീഡിലാണ്. ബോട്ടിൻ്റെയൊക്കെ നല്ല 10 ഇരട്ടി സ്പീഡിലാണ് വള്ളം പോകുന്നത്. അപ്പോൾ ഇതാണ്ട് ആര്യക്കാരൻ ചേട്ടൻ. ആര്യക്കാരൻ ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ വലടിക്കണം. പുള്ളിനെ ഞാൻ കാണിക്കാൻ എനിക്ക് വിട്ടുപോയി, കാരണം അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ ഈ ഷോട്ട് കയറ്റിയത്. അങ്ങനത്തെ നമ്മുടെ വലടിച്ചൊരു സീനാണ് ഈ കാണുന്നത്. ശരിക്കും ഈ വലടിക്കണോടത്ത് ഫുള്ള് ചാടണ വീഡിയോ അടക്കം എടുക്കേണ്ടതാണ്. നമ്മുടെ കടൽക്കൊമ്പനൊക്കെ എടുത്ത് ചാടി, പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം വലയിൽ ഞങ്ങൾ ഇരിക്കുന്നു. പെട്ടെന്നാണ് തിരിവ് കണ്ടു കഴിഞ്ഞപ്പോൾ വലടിക്കണം വലടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നേരെ എണീറ്റ് മാറി. അങ്ങനെയാണ് ഒറ്റടിക്ക് ഇത് പാതിക്ക് വെച്ചാണ് കിട്ടിയത് കണ്ട. ചേട്ടന്മാരെല്ലാവരും കൂടി വല പിടിക്കാനായിട്ട് തയ്യാറെടുക്കണം. കാരണം ചാളഞ്ഞ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഒറ്റടിക്ക് നേരെടുത്ത് ചാടിക്കൊള്ളണം. ആ സമയം കൊണ്ട് വള്ളെടുത്ത് കറക്കും. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് ആ വലയമെന്ന് മാറി നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ വലയമ കുടുങ്ങിത്തെറിച്ച് കടലിലേക്ക് പോകും. അതുകൊണ്ടാണ് അവരാ പറയണത്, പെട്ടെന്നായിരിക്കുള്ളൂ. ഇപ്പം മീൻ കാണുമ്പോൾ അത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പം ആ പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് അടിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് അടിക്കും. അപ്പോൾ സൂക്ഷിച്ച് നോക്കി നോക്കി, ചാള കിടന്നിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ ആളുണ്ടാ ചാടിക്കൊണ്ടിരിക്കണ കണ്ട. ചേട്ടന്മാരെല്ലാവരും വല പിടിച്ച് കയറ്റാനുള്ള ആ ഒരു തിരക്കിലാണ്. നോക്കി, ഈ ചേട്ടൻ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണതിൻ്റെ കാര്യം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ മീനിങ്ങനെ അടിയിൽ കൂടെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകാതിരിക്കാൻ വേണ്ടിയാണ് പുള്ളി ഇടക്കിടക്ക് ചാടി മീനിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചാള പുള്ളിയുടെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി പുതക്കുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കും അത്രക്ക് വലിയ പണി എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ പുതച്ചിട്ട് ചാള വല അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടിട്ടുണ്ട് അല്ലേ. ഇത് പക്ഷെ അങ്ങനെയില്ല, ചെറുതായിട്ടുള്ളൂ. നമുക്ക് മീൻ കുറവായതിൻ്റെ ഇല്ലേ, പൊതുവേ മീൻ മോശമാണ് കണ്ട.
ഇതുപോലെയാണ് വള്ളത്തിൽ വലടിക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ കറക്കി ഇപ്പോൾ വലിച്ചു വലിച്ച് ഏകദേശം വള്ളത്തോട് അടുക്കാറായിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയല്ല കറക്കി നല്ല വട്ടത്തിൽ ഇങ്ങനെ കിട്ടും. അപ്പം ആ മീൻകൂട്ടങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ടാവും ഇങ്ങനെ വലടിക്കണത്. ചേട്ടന്മാരെല്ലാവരും മേലോ ഏലയിലോ ഒക്കെ വിളിച്ച് നമ്മുടെ വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഒരു പാട്ടാണ്. ആ പാട്ട് പാടിയ അവർ പണിയെടുക്കുള്ളൂ. പണിയെടുക്കുമ്പോഴെന്ന് വെച്ചാൽ കണ്ടെടുക്കുന്നവർക്കും കേട്ടിരിക്കുന്നവർക്കും. അങ്ങനെ ഞാൻ വല വലിക്കാനായിട്ടും കൂടി സഹായിക്കണം എനിക്ക് കാണുന്നത്. വല പിടിക്കാനല്ല, ചെറിയ റോപ്പ് വലിച്ചടിപ്പിക്കാനായിട്ട് കണ്ട. നമ്മുടെ ചേട്ടന്മാർ ഉന്മേഷം എന്ന് പറയണ ഏലയിലോ വിളിക്കണം. അത് ഇവിടെ മുന്നിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിൽ വരെ ഓരോരുത്തർ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പന്നി വരാൻ നേരത്ത് പന്നിനെ ഓടിക്കാൻ വേണ്ടി അവിടെ ചേട്ടന്മാരെ ഗുണ്ടോട്ടിച്ചെറിന് കാണിച്ചാടാ. ഗുണ്ടോട്ടിച്ചെറിന് ഒരു കാഴ്ചയുണ്ട്. ഞാനുണ്ട്, പിന്നെ നമ്മുടെ കൊമ്പൻ കടൽക്കൊമ്പനുണ്ട്, എല്ലാവർക്കും അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഒരാളെ കാണിച്ചാൽ അതേനാ, ഇതാണ് നമ്മുടെ അണ്ണൻ. അണ്ണൻ തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ അത്യാവശ്യം യൂട്യൂബ് ഒരു ആൾക്കാർ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂട്യൂബറാണ്. പേര് തെങ്കടൽ മീൻ എന്നാണ് പേര്. കുറെ പേരെ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തരാം. അണ്ണങ്ങളെ പണിയിലാണ്, കയറും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ടെങ്കിൽ കണ്ട തെങ്ങടൽ മീനാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ചാളപ്പണി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷിച്ച അത്രയും ചാള നമുക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വെച്ച് കഴിഞ്ഞാൽ ഈ വല പൊതിയണ ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് അതില് വലിയ ഒരു പണിയില്ലെങ്കിലും അത്യാവശ്യം ഒരു പണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെടുത്തിട്ട് നമ്മ നേരെ ഇപ്പൊ അടുത്ത പണിക്ക് പോകും. അങ്ങനെ നമ്മുടെ കരിയർ വെള്ളം നമ്മുടെ വലിയ വെള്ളത്തോടെ അടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വലയിൽ മീൻ എന്തോരമാണുള്ളത് എന്നുള്ളത്. പൊതുവേ മീൻ കുറവാണ്. അപ്പോൾ ഒരു തിരിവ് അന്വേഷിച്ചിട്ട് വന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളത്തിൽ മീൻ കുറവാണ്. വലയിൽ കണ്ട കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പൊതുവേ എല്ലാവർക്കും പണി മോശം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വള്ളക്കാശ് വള്ളത്തിന് ഡീസലാശ് കിട്ടിയിട്ടുണ്ടാവാനായിട്ട് വഴി കടവാനാണ് വഴി. കാരണം നോക്കി അധികം നമുക്ക് ഈ കരിയർ വള്ളത്തിൽ പോലും ഒരു ബോക്സ് ഒരു കള്ളിക്കുള്ള ചാള പോലും ഉണ്ടായില്ല. കണ്ട അപ്പോൾ ഇത് ചെളിയുണ്ട്. അപ്പോൾ ചെളിയുള്ളതിൻ്റെ വലിയൊരു കഴുകി ക്ലീനാക്കിയിട്ടേ നമ്മൾ വള്ളത്തിലേക്ക് കയറ്റുള്ളൂ. കടൽക്കൊമ്പൻ തൊട്ടപ്പുറം തന്നെ വെള്ളത്തിലൊക്കെ ചാടി ആ യമയിൽ ആ ഫൈബറുള്ളതിൽ പിടിച്ച് കയറി അതിനകത്തിരുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചാള ഞാൻ എടുത്തിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിനാണ്. കണ്ട ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതെ ഇതുപോലെയാണ് നമ്മുടെ വള്ളം ഓണാക്കിയിട്ട് അതിൻ്റെ ആ പമ്പ് വെച്ചിട്ട് ആ മീൻ കഴുകണേണ് ആ കാണുന്നത്. കാരണം ചെളി ഉണ്ടാവും. അപ്പോൾ ആ ചെളി കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ട സമയം നമ്മുടെ ചേട്ടന്മാരിവിടെ വല, അതായത് ഈ പന്നി ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ ഈ പന്നി വല കണ്ടിച്ചളയും. ആ കണ്ടിച്ച വലയൊക്കെ ഇവിടെ അപ്പൊ തന്നെ തുന്നി സെറ്റ് ചെയ്ത് വെക്കൂര്. കണ്ട ഒരു വള്ളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ പണിക്കാരും ഉണ്ടാവും. എഞ്ചിൻ സൈഡ് നോക്കണ ആൾ, അതുപോലെ വല പണിക്കാരെല്ലാവരും ഉണ്ടാവും. അപ്പൊ അവര് വല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് കാണുന്നു. നോക്കി തിരിച്ച് കളയ
ഫുഡിൻ്റെ വാണ്ടിയാണ് കലം കന്നിട ഇത്രയും വലുതാണ്, കാരണം ഇത്രയും പേരുള്ളതല്ല. അപ്പം അതിൻ്റെ പേരിലാണ് ഇത്രയും വലിയ കലം വെച്ചിരിക്കുന്നത്. കന്നിട കണ്ട ചോറ് നമ്മുടെ ബോട്ടിലൊക്കെയാണെങ്കിൽ മറ്റേ വലിയ തിന്നുകാൻ പോവുകയാണ്, കുക്കറായിരിക്കുള്ളൂ. കറിക്കുള്ള സാധനം ചാളിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ചാളൊക്കെ അങ്ങനെ ചോറെല്ലാം ഊട്ടിയതിനു ശേഷം നമ്മുടെ ജോബിച്ചേട്ടൻ ഇവിടെ ചാളക്കറി വെക്കാനുള്ള സവാളയും കാര്യങ്ങളൊക്കെ വയറ്റിക്കൊണ്ടിരിക്കണേണ്ടി കാണുന്നത്. അപ്പോൾ ഇത് നോക്കി, നമ്മളിപ്പോൾ വെള്ളത്തിൽ പിടിച്ച അടിപ്പൻ ചാള വെച്ചാണ് നമ്മൾ അടിപ്പൻ ചാളക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ, നല്ല വലിയ ചാളയുമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞാണ്, കാരണം ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളതിൻ്റെ പേരിൽ നമ്മൾ ആ ഒരു ചാളക്കറി കുറച്ച് ലാഗ് അടിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്താണ് കണ്ട. അപ്പോൾ ചാളക്കറി അടിപൊളിയായിട്ട് ജോബിച്ചേട്ടൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ വീതിച്ച് കൊടുക്കുകയാണ്. അതിന് ചോറും എല്ലാവരും വെള്ളത്തിൽ അങ്ങനെയല്ല, ചോറ് നമുക്ക് ഇഷ്ടാനുസരണം കൊടുക്കുക, കറി അവർ വീതിച്ച് തരുള്ളൂ. കാരണം അല്ലെങ്കിൽ എല്ലാവർക്കും എത്തൂല എന്നുള്ളൊരു ഇതിലാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ട് അപ്പോൾ എല്ലാ ചേട്ടന്മാരും വന്ന് പാത്രം കഴുകിയെടുത്ത് ചോറെടുത്ത് അങ്ങനെ അതേ സമയം എനിക്ക് ചേട്ടൻ്റെ രണ്ട് പ്ലേറ്റ് എടുത്തുനിന്ന് എനിക്കും അന്നനും കൊടുക്കാനായിട്ട്. അതെ, കണ്ട ഒരു 10-11 മണിയായിട്ടുണ്ടാവും. ആ സമയത്താണ് ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് കിടക്കുന്നത്. നോക്കി, എല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ അമരത്തിരുന്ന് വലയും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അടിപൊളി. അങ്ങനെ അടുത്ത തിരിവ് അന്വേഷിച്ച് നമ്മൾ ഒരുപാട് നേരം കിടന്നെങ്കിലും വേറെ തിരിവൊന്നും വന്നില്ല. മീൻ പൊതുവെ കുറവായതിൻ്റെ പേരിൽ, പണി മോശമായതിൻ്റെ പേരിൽ നമ്മൾ ഡീസൽ അധികം കത്തിക്കാൻ നിന്നില്ല, നേരെ ഓടിക്കേറിക്കൊണ്ടിരിക്കുന്നതിന് തിരിച്ച് കണ്ട. അഴിയിലേക്ക് 9 മഴയിലേക്ക് നമ്മൾ ഓടിക്കേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പൊ പ്രതീക്ഷിച്ച അത്രയും മീനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു ചെറിയൊരു അനുഭവം തരാം. കടൽ കൊമ്പനുണ്ട്, അതുപോലെ കടൽമച്ചാൻ നമ്മുടെ തമിഴ്നാട്ടിലെ കടൽമച്ചാനാണ്, തെങ്കടൽ മീനാണ് അല്ലേ. മീൻ യൂട്യൂബ് ചാനൽ എല്ലാം ഉണ്ട്.